നാക്കിന്റെ പിഴവൊക്കെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും സംഭവിക്കും. അക്കാര്യത്തിൽ അക്കൂട്ടത്തിൽ ഒരു പിഴവാണ് ഇന്നലെ ഇവിടെ ചോദിച്ച രൂപത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ആ സംഭവിച്ചിട്ടുള്ള കാര്യത്തെ ആക്ഷേപിച്ചുകൊണ്ടും അതുപോലെ തന്നെ അത് പല രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി ചില ആൾക്കാർ, അതിന്റെ പേരിൽ അവർക്ക് ആത്മസംശ്വാസവും കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടെ, എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശിവൻകുട്ടിയാണല്ലോ, നല്ല നമസ്കാരം. എന്തായാലും തന്നെ കളിയാക്കിയവരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അണ്ണൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കുറച്ച് മാന്യത എല്ലാവരും കാണിക്കണം. തെറ്റുകുറ്റങ്ങൾ നാക്കുപിഴയും ഒക്കെ ആർക്കും സംഭവിക്കാം, അതിനെ ഇങ്ങനിട്ട് അലക്കാൻ പാടില്ല. ഇത് രണ്ടാമത്തെ തവണയാണ് പരാതിയുമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകളും കണ്ണീരും ഒന്നും കാണാതെ അവരെ വിമർശിച്ചുകൊണ്ട് അവർക്കെതിരായിട്ട് സംസാരിച്ച വിദ്യാഭ്യാസ മന്ത്രി അന്ന് വിദ്യാർത്ഥികൾ എന്തൊക്കെയോ പറഞ്ഞതിന്റെ പേരിൽ വിദ്യാർത്ഥികൾ എന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് അദ്ദേഹം വന്നതാണ്. ഇപ്പോൾ ഇതാ നവമാധ്യമങ്ങളടക്കം തരംഗമായി മാറിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, എന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട അതേ ആൾക്കാർ തന്നെയാണ് പണ്ട് അബ്ദുറബിന്റെ കാലത്ത് അവരെ അദ്ദേഹത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. പക്ഷേ അതിനെ അതേ വശത്തിൽ കണ്ടുകൊണ്ട്, അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അതിനെ പുച്ഛിച്ച് തള്ളുവാനാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചത്. വി ശിവൻകുട്ടി സാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. അങ്ങ് ചെറുപ്പകാലം മുതൽ തന്നെ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് വലിയ പോരാട്ടങ്ങളിലൂടെ, വലിയ സമരങ്ങളിലൂടെ ജനകീയ നേതാവായി മാറി നിയമത്തെ രണ്ടാം തവണയും പ്രതിനിധീകരിച്ചുകൊണ്ട് MLA ആയി ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി വരെ എത്തി നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ചെറിയ കളിയാക്കലുകളും പരിഹാസവും എല്ലാം തന്നെ തീർച്ചയായിട്ടും ജീവിതത്തിലുടനീളം അങ്ങ് നേരിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ അതിൻ്റെതായ രീതിയിൽ കാണണമെന്നാണ് അങ്ങയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അങ്ങയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞില്ല. 35 സംസ്ഥാനങ്ങൾ എന്നുള്ളത് ചെറിയൊരു നാക്കുപിഴയല്ല. അത് സത്യം പറഞ്ഞാൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. കാരണം അങ്ങൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. മറ്റേതെങ്കിലും വകുപ്പാണ് അങ്ങ് കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാക്ഷര സമൂഹമായ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് സാർ 35 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു നാക്കുപിഴ ഉണ്ടാകുന്നത്? ആരോട് ചോദിച്ചാലും, ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും 28 സംസ്ഥാനങ്ങളെന്ന് കൃത്യമായി തന്നെ പറയും. 29 എന്ന് ചിലപ്പോൾ ചിലരെന്ന് ശങ്കിച്ചേക്കാം. കാരണം ജമ്മു കാശ്മീരിന്റെ പ്രശ്നത്തിൽ അതറിയാതെ ശ്രദ്ധിക്കാതെ പോയ പലരും ഉണ്ടാകാം. പക്ഷേ 29, 28 അതിനപ്പുറത്തേക്ക് 35 എന്ന് പറയുന്ന വലിയൊരു മാന്ത്രിക സംഖ്യയിലേക്ക് അങ്ങ് എങ്ങനെയാണ് അങ്ങയുടെ നാവിനെ കൊണ്ടെത്തിച്ചത്? അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ കേൾക്കുവാൻ അങ്ങ് ബാധ്യസ്ഥനുമാണ്. അതുകൊണ്ട് കളിയാക്കുന്നവരെ പരിഹസിക്കാതെ, അല്ലെങ്കിൽ കളിയാക്കുന്നവരുടെ നേരെ പുച്ഛിച്ചു നിൽക്കാതെ, അവരുടെ മുഖം തിരിയാതെ ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ അങ്ങ് തയ്യാറാകണം. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അങ്ങയുടെ രാഷ്ട്രീയ എതിരാളികളല്ല, കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കമാണ് അങ്ങ് പറഞ്ഞതിനെ കുറ്റപ്പെടുത്തുന്നത്. കാരണം അങ്ങ് വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ വരുന്ന ലക്ഷക്കണക്കിന്, 40 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പനാണ് അങ്ങ്. അങ്ങ് കൊച്ചു കൂട്ടുകാരോട് പറഞ്ഞു കൊടുത്തതാണ് സ്കൂളുകളിലേക്ക് മടങ്ങാമെന്നും സ്കൂളുകൾ തുറക്കണമെന്നും എല്ലാവരും പോയി പഠിക്കണമെന്നും പറയുന്ന അങ്ങ് തീർച്ചയായിട്ടും ഇപ്പോൾ മാധ്യമങ്ങൾ കളിയാക്കുന്നത് പോലെ ആദ്യം സ്കൂളിലേക്ക് വിടേണ്ട കുട്ടി വി ശിവൻകുട്ടി തന്നെയാണ് സാർ എന്ന് അങ്ങ് വീണ്ടും വീണ്ടും തെളിയിക്കുവാനുള്ള അവസരം ഉണ്ടാകാതിരിക്കാൻ അങ്ങ് ശ്രദ്ധിക്കുക. കാരണം വാർത്താ സമ്മേളനങ്ങളിലടക്കം വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് നാക്കുപിഴകൾ സംഭവിക്കാതിരിക്കാൻ അങ്ങ് പരമാവധി ശ്രദ്ധിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. വി ശിവൻകുട്ടി ഫാൻസ് ദൈവത്തെ ഓർത്ത് എന്നെ പൊങ്കാലയിടാൻ നിൽക്കരുത്. ഒരു കാരണവശാൽ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ തയ്യാറായത്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട തെറ്റുകളല്ല അങ്ങയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നതൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. മറ്റു വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.